തിരുമേനിയുടെ കബറടക്ക ശുശ്രൂഷ മധ്യെ കോട്ടൂരത്ത് യോസഫ് കശീശ പ്രാർത്ഥിച്ചു. കർത്താവെ, മോശം മരിച്ചപ്പോൾ നീ അവർക്ക് യേശുവയെ ഒരുക്കിയിരുന്നു, ഞങ്ങൾക്കോ ആരുമില്ലല്ലോ. ദുഃഖഭാരത്താൽ അച്ഛൻ പ്രാർത്ഥന പൂർത്തിയാക്കുവാൻ പ്രയാസപ്പെട്ട സമയത്ത് കോവൂരച്ചൻ ദൈവം കരുതിക്കൊള്ളുമെന്ന് പ്രാർത്ഥിച്ച് പൂർത്തീകരിച്ചു. കോവൂരച്ചൻ മൂന്ന് മെത്രാപ്പോലിത്തമാരോട് ഒരുമിച്ച് പ്രവർത്തിച്ചു. മാത്യൂസ് മറത്താനേസ്യോസ് മെത്രാപ്പോലിത്ത 1877 കാലം ചെയ്തപ്പോൾ കുഴഞ്ഞുമറിഞ്ഞ മലങ്കരസഭയുടെ ഭരണസാരഥ്യം തോമസ് മറത്താനേസ്യോസ് മെത്രാപ്പോലിത്ത കൈയേറ്റു. തോമസ് മറത്താനേസ്യോസ് മെത്രാപ്പോലിത്ത പിൻഗാമിയെ വാഴിക്കാതെ കാലം ചെയ്തപ്പോൾ നവീകരണ ആശയങ്ങൾ ആശ്ലേഷിച്ച ഒരു വലിയ ജനവിഭാഗം നിരാശയിലായി. തുടർന്നുള്ള കാലഘട്ടത്തിൽ താഴത്തച്ഛൻ, ഐരൂരച്ചൻ, ആവിയോട്ടച്ചൻ, കോട്ടൂരത്തച്ഛൻ മുതലായ പ്രഗത്ഭരായ പട്ടക്കാരോട് ചേർന്ന് കോവൂരച്ചൻ ധീരമായി സഭാ നൗകയെ നയിച്ചു. വൈദികരെ വിശ്വാസികളും കോവൂരച്ചന്റെ തൽപരരുമായ ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ അഭിവാദനങ്ങൾ. കോവൂര കുടുംബക്കാരുടെ വിചാരം കോവൂരച്ചൻ കോവൂർ കുടുംബക്കാരുടെ വകയാണ്. അതെന്നെ കയ്യിന്ന് പോയി. കോവൂരച്ചൻ ഒരു മാർത്തോമ സഭയുടെ അംഗവും മാത്രമാണ്. അച്ഛൻ സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക, രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം തന്റെ വ്യക്തിമുദ്ര ശരിയായിട്ട് പതിച്ച ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അച്ഛൻ വലിയ ആളാണെന്ന് അവരെ മനസ്സിലാക്കുകയല്ല ചെയ്തത്, അവർ വലിയ ആളുകളാണെന്ന് അച്ഛൻ അവരെ മനസ്സിലാക്കി. ഈ ലോകത്തിൽ അച്ഛനായി പരിചയമുള്ള ആളുകളെ അച്ഛൻ മനസ്സിലാക്കി, നിങ്ങൾ വളരെ വലിയ സാധ്യതകളും വിലപ്പെട്ട ആളുകളാണ്, അവരുടെ ഉയർച്ച വളർച്ചയാണ് അച്ഛൻ പ്രത്യേക ശ്രദ്ധ പതിച്ചുകൊണ്ട്. ഇന്ന് ഒത്തിരി നേതാക്കന്മാരും മനുഷ്യരെ ഉപയോഗിച്ച് അവർ വലിയവരാകാൻ ശ്രമിക്കും. അച്ഛൻ ആ മറ്റുള്ളവർ വലിയവരാകുവാൻ തനിക്ക് ദൈവം നൽകിയ സകല കഴിവുകളും ഉപയോഗിച്ച ഒരാള്. നമ്മളിപ്പോൾ ഒരു സ്മരണായോഗം നടത്തുന്നു. എന്തിനാ? കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ ഇന്നുള്ളവർ മനസ്സിലാക്കണം. ആ ജീവിത പ്രവർത്തനത്തിന്റെ കുറവുകൾ, അതിൻ്റെ ശക്തികൾ, അതിൻ്റെ പ്രത്യേകമായ സാധ്യതകൾ, അതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ജീവിക്കുന്ന ആളുകൾ ആ വിധത്തിൽ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുകയും സഭയെ ശക്തിപ്പെടുത്തുന്നവരായും തീരണം. ഇത് വെറും ഒരോർമ്മ ദിവസമല്ല, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെയും സഭയുടെയും പുനരുദ്ധാനത്തിന്, കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ആളുകളുടെ പ്രവർത്തനം ഇന്നത്തെ തലമുറ ഏത് പ്രകാരത്തിൽ സ്വീകരിച്ച് ഉപയോഗിക്കണമെന്ന് നമ്മെ അതിനുദ്ബുദ്ധരാക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്ന് നമ്മൾ വേറൊരു മഹാത്മാവിൻ്റെ ദിനവും കൂടി ഓർക്കുന്ന ദിവസമാണ്. അതാരാന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി. ഇത് വലിയ സംഗതിയാണ്. എനിക്ക് മുഖ്യ പ്രാസംഗികൻ ഞാനല്ല, അതുകൊണ്ട് കാര്യമായതൊന്നും ഞാൻ പറയാൻ പാടില്ല. എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, കോവൂരച്ചൻ ഒരു ദൈവ മനുഷ്യനായി. ദൈവ മക്കളുമുണ്ട്, മനുഷ്യരുമുണ്ട്. ദൈവ മനുഷ്യർ ചുരുക്കമേ ഉള്ളൂ. ചിലർ അവർ പറയും ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഈ ഭൂലോകവുമായിട്ട് ബന്ധമുണ്ട്. ചിലർക്ക് ഈ ലോകവുമൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. ഇതല്ല നമുക്ക് വേണ്ടിയിരിക്കുന്ന ദൈവ മനുഷ്യനാണ്.
അച്ഛൻ്റെ ദൈവ വിശ്വാസം ഭൂലോകത്തിൻ്റെ സൃഷ്ടിതാവ് പരിപാലകന് നാഥനുമായുള്ള ഒരു ദൈവത്തിലുള്ള വിശ്വാസമായി ഭൂലോകത്തിൻ്റെ സൃഷ്ടിതാവും പരിപാലകനും നാഥനുമായ ഒരു ദൈവം അങ്ങനെയുള്ള ദൈവത്തെയാണ് അച്ഛൻ കണ്ടിരുന്നത് അച്ഛൻ അനുഭവിച്ചിരുന്നത് അച്ഛനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ധാരാളമായി പറയുന്ന ഒരു കാര്യം അച്ഛൻ്റെ ബുദ്ധി സാമർത്ഥ്യം വിപതി ധൈര്യം ഇതൊക്കെയാണ് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ ഒരച്ഛനുണ്ടായിരുന്നു മാർത്തോമാസത്തിൽ അദ്ദേഹം കോവൂരച്ഛൻ്റെ കൂടെയാണ് ഈ തക്സായൊക്കെ പഠിച്ചത് അവിടെ താമസിച്ചുകൊണ്ട് പഠിക്കുകയായി വേറെ രണ്ടു മൂന്ന് അച്ഛന്മാരുമുണ്ട് എൻ്റെ ഞങ്ങൾ പള്ളിയിലപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത് പള്ളിയിലപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് ഈ അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് ഏറ്റവും വിലപ്പെട്ടത് എല്ലാ ദിവസവും രാവിലെ അച്ഛൻ നീളമൊക്കെ കുറവായി ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല എന്നാൽ നിന്നുകൊണ്ട് വളരെ സമയം വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും അതൊക്കെ രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് പ്രാർത്ഥിക്കുകയും അത് വളരെ തീഷ്ണതയോടും നിഷ്ഠയോടും കൂടെ അച്ഛൻ ചെയ്തുകൊണ്ട് ദൈവം അച്ഛൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് ഇത് ഈ അച്ഛൻ്റെ ഈ ജീവിതത്തെപ്പറ്റി പലപ്പോഴും നാം മറന്നുപോകുന്നു അതുകൊണ്ടാണ് അച്ഛൻ സഭയുടെ ഒരു ശുശ്രൂഷകനായ കാര്യം ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം ഈ അച്ഛൻ ഏത് രംഗത്ത് ചെന്നാലും അവിടെ മുകളിലത്തെ അറ്റത്ത് പ്രവേശിപ്പാനുള്ള കഴിവ് എന്നാൽ ഈ ഭൗമികമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനേക്കാൾ പ്രധാനം ഈ ആത്മീയമായ കഴിവുകൾ വളർത്തുകയും മറ്റുള്ളവരിലുള്ളതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പ്രധാനമെന്ന് കണ്ടു അതുകൊണ്ടൊരു ദൈവം ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ആക്കിയ ഒരു ദൈവ മനുഷ്യനായി അച്ഛൻ ജനിച്ച സഭയിലല്ല അച്ഛൻ മരിച്ചത് എല്ലാവരും പലരും ജനിച്ചേച്ച് മരിക്കുകയുള്ളൂ അച്ഛൻ ജനിച്ച് ജീവിച്ച് പുതിയൊരു ലോകത്തെ സൃഷ്ടിച്ചിട്ട് പുതിയൊരു ലോകത്തിൻ്റെ അംഗമായിട്ടാണ് മരിച്ചത് വലിയൊരു ദൈവവിശ്വാസിയായി ഞാൻ കേട്ടിട്ടുള്ളത് അച്ഛൻ നവീകരണ പ്രസ്ഥാനമായിട്ട് വിശ്വാസികളുമായി കൂട്ടുകൂടിയപ്പോൾ അച്ഛൻ്റെ പിതാവും കുടുംബാംഗങ്ങളും അച്ഛനെ ഭയപ്പെടുത്തി ഇങ്ങനെ പോയാൽ ഞങ്ങൾ യാതൊരു സ്വത്തും എനിക്ക് തരികയില്ല അച്ഛൻ പിതാവിനോട് പറഞ്ഞു എൻ്റെ ദൈവം ഞാൻ കേട്ടത് ഈ വായ നിങ്ങളാരും നാരായം വെച്ച് കുത്തിക്കീറിയതല്ല ഇത് ഞാൻ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ എൻ്റെ ദൈവം തുറന്ന വായ അത് നിറയ്ക്കാനുള്ളതെല്ലാം ദൈവം തരും എന്നെനിക്ക് ശരിക്കറിയാം ഈ കാര്യം പ്രസംഗിക്കാൻ എനിക്കറിയാം ഇതുപോലെ ധീരതയോട് പറവാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്ക് ഇന്നും അറിഞ്ഞു ദൈവം ജീവിതത്തിൽ മതിയായവന് ഇന്ന് ഈ വഴികേടുകളുടെ ഒക്കെ അടിസ്ഥാന കാരണം ദൈവം മതിയായവനായിട്ട് കണ്ടിട്ട്
മറ്റോരോ കാര്യം കൂടെ നമ്മൾ നോക്കിയില്ലെങ്കിൽ ദൈവത്തെ തന്നെ ആശ്രയിച്ചാൽ ചതിക്കും. ഈ വിശ്വാസികളായി നമ്മളിൽ അധിക ആളുകളുടെയും വിശ്വാസം അതാ. ദൈവത്തെ പിണക്കരുത്, കൂടെ കൊണ്ട് നടക്കണം, പക്ഷേ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ഞാനൊരു ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിട്ട്, സ്വല്പം കൂടിയ വഴക്കിലായി, നിങ്ങളൊക്കെ ഇടുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായി. അപ്പോൾ അവരെൻ്റെ അരിക്കൽ വന്നു. അപ്പോൾ ഒരു സംഗതി, അവർക്ക് രണ്ടു പേർക്കും ജോലി വേണം, രണ്ടുപേരും രണ്ട് അക്കൗണ്ടാണ് സൂക്ഷിച്ചു, ഒരുമിച്ചല്ല. അപ്പം ഭർത്താവിന് ഭാര്യ പണം ഭർത്താവിൻ്റെ കൊടുക്കണം, ഭാര്യയ്ക്കും ഇതേ സുഖക്കേട്. സുഖക്കേട് രണ്ടും ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ രണ്ട്? ഉടനെ ഒരുത്തം പറഞ്ഞു, എൻ്റെ തിരുമേനി, ഇവ ഇയാൾ എന്നെ എന്തെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് വല്ലതും കഴിഞ്ഞുകൂടി പോകണ്ടേ? എനിക്കിപ്പോൾ ഒരു നല്ല ശമ്പളം കൊണ്ടത്. അയാളും ഇത് തന്നെ പറഞ്ഞു. അപ്പം രണ്ടുപേരുടെയും മനസ്സിൻ്റെ അടിയിൽ കിടക്കുന്ന ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണമെന്ന്. അങ്ങനെ ഉപേക്ഷിക്കാനായിട്ടുള്ള ക്രമീകരണമാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയും ഒക്കെ അതുപോലെയാണ്. ദൈവം നമ്മെ ഉപേക്ഷിച്ചെങ്കിൽ ദൈവത്തെ കൂടാതെ ജീവിക്കേണ്ട അത്യാവശ്യം വരുമ്പോൾ അതിനു വേണ്ട കാര്യം ഇപ്പോൾ നോക്കിക്കാം. എന്നാൽ കോവൂരച്ചൻ പറഞ്ഞു, ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. കോവൂരച്ചൻ കോവൂരച്ചനായത് അതുകൊണ്ടാണ്. എൻ്റെ ജീവിതം ദൈവത്തെ കൂടാതെ എനിക്കൊരു ജീവിതം ആവശ്യം. അദ്ദേഹം തിരുമൂലം തിരുവിതാംകൂർ പ്രജാസഭാ മെമ്പറായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇതൊന്നും ചെറിയൊരു കാര്യമല്ല. അന്ന് ക്രിസ്തീയ ആളുകൾക്കൊന്നും വലിയ അംഗീകാരമുള്ള കാലമല്ല. അതെ, അദ്ദേഹത്തിൻ്റെ വലിയ കഴിവുകളും ദർശനവും ബുദ്ധിസാമർത്ഥ്യവും ഒക്കെ കൊണ്ട് ചെയ്തതാണ്. അല്ലാതെ ഒരു എന്നാ ജാതിയുടെ റിസർവേഷനിലോ അല്ലെങ്കിൽ മറ്റു വല്ലവർക്കും കൈക്കൂലി കൊടുത്തോ ഒന്നും കിട്ടിയതല്ല. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അംഗീകരിച്ച സാധിക്കുകയുള്ള, അങ്ങനെ അംഗീകരിച്ച ആള്. കഥകൾ അദ്ദേഹത്തെപ്പറ്റി ധാരാളം. ഞാൻ ഒരിക്കൽ കേട്ടത്, ഈ തിരുവല്ലയിൽ കൂടി അച്ഛൻ പോകുമ്പോൾ ഒരു ഈഴവ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ, അവൻ കള്ളു വാറ്റി, അന്നത് കുറ്റമായിരുന്നു. ലൈസൻസ് ഇല്ലാതെ കള്ളു വാറ്റുന്നത് കുറ്റമായിരുന്നു. ഇപ്പം അത് നിയമം അനുവദിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം അത് കുറ്റമാണ്. അങ്ങനെ അവനെ പിടിച്ചു എക്സൈസുകാർ. അതിൻ്റെ വാറ്റുന്ന സൂത്രവും കല്ലും ഒരു ഒരു കുടം ഒരു കുടം നിറയെ കല്ലും എല്ലാം കൂടെ അവൻ്റെ തലയിൽ വെച്ച് അവനെയും കൊണ്ട് എക്സൈസ് ഓഫീസിലേക്ക് പോവാണ് കേസെടുക്കാൻ. അപ്പോൾ അച്ഛൻ ഇതുവഴി വരുന്നു. ഇവൻ്റെ അമ്മ കൂടെയുണ്ട്. അമ്മ പറഞ്ഞു, അച്ഛാ രക്ഷിക്കണേ രക്ഷിക്കണേ, ഇവനെ ഇങ്ങനെ വന്നു വച്ചാ അച്ഛൻ എന്തേലും ഒന്ന് ചെയ്ത് സഹായിക്കണമെന്നൊക്കെ കഴിഞ്ഞു. ഉടനെ അച്ഛൻ ചോദിച്ച, എന്നാ കാര്യം? ഉടനെ പറഞ്ഞു, രണ്ട ചായക്കാലും. അച്ഛൻ ഉടനെ ചോദിച്ചു, ഇത് മണ്ണു കുടമാണോ പൊന്നു കുടമാണോ അവൻ്റെ തലയിലിരിക്കുന്നത്? ഉടനെ ആ സ്ത്രീ, പാവൻ സ്ത്രീ പറഞ്ഞു, മണ്ണു കുടമാണെന്ന് പറഞ്ഞു. അച്ഛനറിയാമയോ മണ്ണ് ഏതാ പൊന്ന്? അപ്പോൾ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നവന് കാര്യം മനസ്സിലായി. അവനും തിരുവല്ലാക്കാരനല്ലേ, സൂത്രം മനസ്സിലാകുന്നു. അവൻ പറഞ്ഞെടാ അത് താഴോട്ടിട്ടേക്കാം. അതായത് ആ കുടം താഴോട്ടിട്ട് പിന്നെ തൊണ്ടിയും ചെയ്യും. പോലീസ് എക്സൈസുകാരൻ അവിടെ ചെല്ലുമ്പോൾ എന്താണെന്നെ കണ്ടേച്ചാ കേസെടുക്കുന്നത്. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക്. കുറേ പേര് സമാധാനത്തോടും മറ്റു കുറച്ച് അസമാധാനത്തോടും പോയി. അച്ഛനൊന്നും ചെയ്തില്ല.
ഒരു കാര്യം ചെയ്തില്ല. ഈ ഇത് കണ്ടപ്പോൾ ഇത് മണ്ണാണോ പൊന്നാണോ എന്ന് ചോദിച്ച അമ്മയോട്, അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല, എന്നാൽ കൂടെ ഉണ്ടായിരുന്നവനും മനസ്സിലായി. എത്ര ബുദ്ധിപൂർവമായിട്ട് അവൻ തെറ്റ് ചെയ്തവനാണെങ്കിലും അവനെ ആ സഹായിക്കാൻ ശ്രമിക്കും. ഇത് യേശുക്രിസ്തു ചെയ്ത പല തെറ്റ് ചെയ്തവരെ ആത്മാവിൽ പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ആരെയും അച്ഛൻ മക വെച്ച് കൊടുക്കുക. അച്ഛൻ ഒരു പ്രാവശ്യം കായലിൽ കൂടെ വള്ളത്തിൽ പോവുകയാണ്. അന്ന് വള്ളമാണുള്ളത്. അച്ഛൻ്റെ വള്ളത്തിൻ്റെ പാ കെട്ടിയിരുന്നത് ആ പാമര ഒടിഞ്ഞുപോയി, അത് വീണു. പിന്നെ യാത്ര വളരെ പ്രയാസമാണ്. അപ്പം മുമ്പിലൊരു വള്ളം കണ്ടു. അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ വള്ളം അതിലോട്ട് കൂട്ടിക്കെട്ടാൻ പറഞ്ഞു. അവർ കൂട്ടിക്കെട്ടി. അപ്പോൾ പിന്നെ ഒരു കാറ്റുണ്ടായി. അപ്പോൾ ഈ ഈ രണ്ട് വള്ളവും കൂടെ അടയ്ക്കും. അപ്പോൾ അല്ലാതിരുന്നത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അയാൾ പറഞ്ഞു എടാ മറ്റേ ആ കെട്ടിയിരിക്കുന്ന കയറ് കണ്ടിച്ച് കളയാൻ പറഞ്ഞു. ഉടനെ അച്ഛൻ അങ്ങോട്ട് നീങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, നിങ്ങളുടെ ജോലി ഇവിടുത്തെ പ്രജകളെ രക്ഷിക്കുകയാണോ വെള്ളത്തിലാക്കുകയാണോ? ഇപ്പോൾ എൻ്റെ വള്ളത്തിന് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ അതിൻ്റെ കുറ്റക്കാരൻ നിങ്ങളായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് വേണം നിങ്ങളിത് കഴിക്കാനെന്ന് പറഞ്ഞു. അയാൾ വരണ്ടു പോയി. കാര്യം പറയണമെന്ന് അതാ ഇപ്പോഴത്തെ ഒരു പൊതുവെയുള്ള ധാരണ. അച്ഛൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പോൾ എനിക്ക് നിങ്ങൾക്കും രക്ഷയുടെ മാർഗം. അല്ലാതെ അറിയാത്ത ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഗുണമില്ല. അച്ഛൻ മനസ്സ് സംഗതികൾ മനസ്സിലാക്കുന്ന ഒരു നിർബന്ധനാണ്. അതുകൊണ്ടാണ് അച്ഛനെ ഈ നവീകരണ ഉപദേശത്തിൽ കൂടിയതിൻ്റെ ഒരു കാര്യം. അച്ഛൻ പറഞ്ഞ് ഈ അച്ഛന്മാർ ചൊല്ലുന്നത് ഞങ്ങൾക്കൂടെ അറിയണം. അവർക്ക് ഞങ്ങൾക്കും അറിയാൻ വയ്യാത്ത കാര്യം അവർ ചൊല്ലിപ്പിടിപ്പിച്ചാൽ എന്നാ ഗുണം? അതുകൊണ്ട് അത് ഞങ്ങൾക്കറിയണം, ഞങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ചൊല്ലണം. അത് കേട്ടപ്പോൾ അച്ഛന് തോന്നി ഇത് വളരെ നല്ല കാര്യമാണ്. ഉടനെ അതിൻ്റെ കൂടെ കൂടി ഈ വേദപുസ്തകം പഠിക്കാൻ നമ്മൾ പഠിച്ച ഭാഷയിൽ നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ നമ്മളെങ്ങനെ വായിച്ചറിയും? ഞങ്ങളുടെ ഒരു ആധാരം എഴുത്തുകാരനുണ്ടായി, അയാൾ സമർത്ഥനാണ്. അയാൾ നമ്മൾ എഴുതാൻ പറയും. ഇപ്പം എനിക്ക് മൂന്ന് മക്കളുണ്ടെന്ന് വിചാരിക്കും. അതിലൊരുത്തൻ അവൻ അയാളെ കൈവശമാക്കും. അപ്പോൾ ഇയാൾ അവനോട് പറയും, ഈ മകനായ അദ്ദേഹത്തോട് പറയും, നീ ആധാരം എഴുതുമ്പോൾ ഇത് കുറച്ചേറെ കൂടുതൽ എനിക്ക് തരത്തക്കവണ്ണം എഴുതുക എന്ന് എനിക്ക് ഞാനൊരു കുറച്ച് രൂപ തരാം. അപ്പോൾ ഇയാൾ പറയും അതങ്ങനെ നോക്കുന്നത് എൻ്റെ അപ്പൻ പറയുന്ന പോലെയൊക്കെ അതൊക്കെ വിചാരിച്ചാൽ ഒക്കെ. അപ്പോൾ അയാൾ പറയും ഇങ്ങനെ അതിൻ്റെ കിഴക്കത്തൊക്കെ 35 സെൻറ്റ് സ്ഥലം ഇവന് കൊടുത്തിരിക്കും, അവനത് 55 എന്ന് എഴുതും. അതിൻ്റെ ആ 35 പുറമയിലുള്ള എന്നെ വേറെ എടുത്തിരുന്നു, ആ 35 അവർ 55 എഴുതിയിരിക്കും. അതെല്ലാം കഴിഞ്ഞ് രണ്ടാമതൊന്ന് വായിച്ച് കേൾപ്പിക്കുമ്പോഴും ഇയാൾക്ക് അതുപോലെ പറയാനറിയാം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മറ്റവന് 55 കിട്ടും. ഈ എഴുതിയതല്ല വായിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സ്. ഈ അച്ഛൻ സുറിയാനിയിൽ വായിച്ച് ചൊല്ലുന്നത് അച്ഛൻ പറഞ്ഞ കാര്യമാണെന്നോ ഇല്ലയോ നമ്മളെങ്ങനെ അറിയും? ഇവിടെ മലയാളം തന്നെ മനസ്സിലാകാതിരിക്കുന്നവരാ പിന്നെ സുറിയാനി മനസ്സിലാക്കുക. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ അത് നോക്കുകയില്ല. കളിപ്പിലും മലിനൊന്നുമല്ല. എല്ലാവരും ദൈവത്തെ അറിയണം, അറിഞ്ഞ് മനസ്സിലാക്കി അനുസരിക്കണം. ഇതാണ് അച്ഛൻ്റെ പ്രമാണം. അറിയണം,
മനസ്സിലാക്കണം അനുസരിച്ച്. ഇന്ന് നമുക്ക് ഈ മൂന്ന് കാര്യത്തിനും താല്പര്യമില്ല, അറിയാനൊരു ശ്രമവുമില്ല. എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ ഉടനെ ഇത് സത്യമാണോ തോന്നണോ അറിയാൻ ആരും ശ്രമിക്കുക. ഞാൻ പറയും, എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, നിന്നെപ്പറ്റി ഈയിടെ ഒരാൾ വന്ന് ഒരു ദോഷം പറഞ്ഞു എന്നോട്. ഞാൻ നിന്നോട് ചോദിച്ചില്ല ഇത് നേരാണോ സത്യമോ, എനിക്കറിയാമോ അത് സത്യമല്ലെന്ന്. നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്നാൽ നിന്നോട് ഞാൻ ചോദിച്ചാൽ പിന്നെ എനിക്കൊന്നും പറയാനൊക്കത്തില്ല, നീ പറയുന്നത് സത്യമല്ലെന്ന്. നിന്നോട് ചോദിക്കാതിരുന്നാൽ എന്നോടൊരാൾ അവനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞെന്ന് പറയും, അത് സത്യമാണെന്നും ഞാൻ പറഞ്ഞില്ല, കള്ളമാണെന്നും പറഞ്ഞില്ല. അതുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കാതിരിക്കുന്നത് നിന്നെപ്പറ്റി എനിക്ക് മറ്റുള്ളവരോട് ഇങ്ങനെ പറയണം, അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കാതിരിക്കുന്നത്. നീ ഇപ്പോഴും പറയണ്ട സത്യമാണെന്നോ അല്ലയോ, എനിക്കിങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം കളയരുത്. സത്യമറിയാൻ നമുക്ക് താല്പര്യം. ഇതിന് നാം ലോകത്തിൽ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ്. രണ്ടാമത് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. മൂന്നാമത് സത്യത്തെ അനുസരിക്കണം. ഈ കാര്യങ്ങളിലൊക്കെ അച്ഛൻ വളരെ തൽപരനായി. മാർത്തോമ്മ സഭയുടെ ആദ്യകാലത്ത് കോവൂരച്ഛൻ ബ്രിഗാഡ് ജനറലായതാണ് സഭയ്ക്ക് ദൈവം ചെയ്ത വലിയ അനുഗ്രഹം. അച്ഛൻ വിവാഹിതനായിരുന്ന കാരണത്താൽ അച്ഛനെ ഒരു എപ്പിസ്കോപ്പാകാൻ നിവൃത്തിയില്ലായിരുന്നു. എന്നാൽ എപ്പിസ്കോപ്പന്മാരെല്ലാവരും അച്ഛൻ്റെ ആലോചനയും നിർദ്ദേശവും സ്വീകരിച്ചാണ് മുൻപോട്ട് പോയത്. അതിനുള്ള വലിയ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് ആലോചന നൽകിക്കൊടുക്കുകയും അച്ഛൻ്റെ ആലോചനകൾ എപ്പോഴും സഭയുടെ നന്മയ്ക്കാണെന്ന് ആ എപ്പിസോഡിനാർക്ക് വിശ്വാസം നൽകുകയും ചെയ്ത ഒരു ജീവിതമായി. സഭ വളരെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചു. നാം കേസ് തൊട്ട് സകല സ്വത്തുക്കളും പോയി ഒന്നുമില്ലാത്തവരായി വന്നു. എവിടെ പോയി താമസിക്കും തിരുമേനിയുമായി, എവിടെ ആരാധിക്കും? അച്ഛൻ ഈ സ്ഥലം എഴുതി വാങ്ങി. പണം കൊടുത്തത് കഴിഞ്ഞ് കിട്ടുകയില്ല. ഇതിൻ്റെ ഉടമസ്ഥരായ ആളുകളുടെ മക്കൾ തമ്മിൽ വലിയൊരു ഭിന്നതയുണ്ട്. വസ്തു ഭാഗിക്കാൻ പ്രയാസമാണ്. അതിന്മേൽ വേറെ ചില കടവും അതും ഇതൊക്കെ ഉണ്ട്. വലിയ പ്രയാസമായി. അച്ഛൻ്റെ വലിയ ബുദ്ധിയും ഈ ദേശത്തുള്ള സ്വാധീനവും ഉപയോഗിച്ച് അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഭവിഷ്യങ്ങൾ, അങ്ങോട്ട് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യണം. അവരുടെ അമ്മ പറഞ്ഞു, കത്തനാര് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യും, നല്ലതായിരിക്കും, നിങ്ങൾക്ക് ദോഷം വരികയാണ്. അവരെല്ലാവരും കൂടി യോജിച്ച് മറ്റേ ആധാരക്കാരനെ പോലല്ല മുമ്പിലത്തെ പറഞ്ഞത് തന്നെ എഴുതി അച്ഛൻ ഭംഗിയായൊരെണ്ണമുണ്ടായി. അമ്മ പറഞ്ഞു, നിങ്ങൾ ഒരു കാലത്തും ഈ കത്തനാരെ മറക്കരുത്, ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോയി. അച്ഛൻ ഒരിക്കൽ തന്നെ അവരോട് പറഞ്ഞു, ഇവിടെ കുറച്ച് സ്ഥലം എനിക്ക് ആരാധിക്കാനും ഒക്കെയായി തരണം. ആ അമ്മ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, കത്തനാർക്ക് വേണ്ടിയെടുത്തോളം സ്ഥലം നിങ്ങൾ കൊടുക്കണം, അതിൻ്റെ ബാക്കി നമുക്ക് മതി. ഇത് പണം കൊണ്ട് കിട്ടിയതല്ല, അച്ഛൻ്റെ സ്നേഹവും സേവനവും കാര്യപ്രാപ്തിയും കൊണ്ട് കിട്ടിയ സ്ഥലമാണ്. പണം കൊടുത്തില്ലയോ എനിക്ക് സൂക്ഷ്മം പറയാനറിയാൻ പാടില്ല. പണം കൊടുത്താൽ കിട്ടുകയില്ല. അച്ഛനോട് ആ കുടുംബത്തിനുള്ള കടപ്പാടിൻ്റെ ഫലമായിട്ട് തന്നെ ഒരു വസ്തുവാണ് അന്ന്. അങ്ങനെ ഇത്
ഒരു താമസസ്ഥലവുമില്ലാത്ത ആളുകൾക്ക് ഇതുപോലെ നല്ലൊരു സൗകര്യം ലഭിക്കുന്നതിന് ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസനായിരുന്നു നമ്മുടെ അച്ഛൻ. കേസുകളുമൊക്കെ നടത്തുന്ന കാര്യം വന്നപ്പോൾ അച്ഛൻ തന്നെയാണ് കോടതിയിൽ വാദിക്കുന്നത്. വലിയ പ്രസിദ്ധന്മാരായ വക്കീലന്മാർ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന വാദങ്ങളാണ്. അച്ഛൻ ഈ ഉണർവ് കാര്യങ്ങളിലൊക്കെ തൽപരനായി. അവിടെ യോഗങ്ങളിൽ പോകുകയും ആളുകൾക്ക് പഠിക്കാനും ഇതിനുമൊക്കെയായി ചെയ്യുകയും ചെയ്തു. കാലാകാലങ്ങളിൽ ദൈവം ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ആളുകളെ എഴുന്നേൽപ്പിക്കും. ഇത് എല്ലാ വേദപുസ്തകം നമ്മളോട് പറയുന്ന ഒരു സത്യമാണ്. ഓരോ കാലത്തെ ആ കാലത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി പരിഹരിക്കുന്നതിനായി പ്രവർത്തിപ്പാൻ കഴിവും ദൈവാശ്രയമുള്ള നേതാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നതായിട്ടാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ മാർത്തോമാ സഭ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ദൈവത്തെ അനുസരിച്ചതിൻ്റെ ഫലമാണ് ആ കാലത്ത് ഈ സഭയെ നടത്തുന്നതിന്, നേർവഴിയിൽ നയിക്കുന്നതിന്, സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് ദൈവം അച്ഛനെ എഴുന്നേൽപ്പിച്ചത്. നമുക്ക് ഇന്ന് ഈ സ്ഥലം എങ്ങനെയെന്നാണ്, ഇത് ഞാൻ മുമ്പ് കിട്ടുന്ന കാര്യം പറഞ്ഞു. കിട്ടുക മാത്രമല്ല, സഭയിലെ ആത്മീയ ജീവൻ, സ്ഥലം കിട്ടുക അച്ഛൻ ചെയ്തതുപോലെ തന്നെ ആത്മീയ ജീവൻ്റെ ഉയർച്ച. നമുക്ക് ഒരു കാലത്ത് കെട്ടിടം പണി, പള്ളിക്കൂടം, കോളേജ്, അന്ന് ആത്മീയമൊക്കെ കുറച്ച് താത്തു വെക്കും, എല്ലാം കൂടെ വെക്കുകയല്ലോ നമ്മൾ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് പള്ളിക്കൂടത്തിലൊക്കെ പിള്ളേരില്ലാതാകും. അങ്ങനെയല്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും കൂടി ഒരുപോലെ നോക്കി വളർത്തിക്കൊണ്ട് പോകാൻ കഴിവുള്ള ആളുകൾ വളരെ ചുരുക്കം. അങ്ങനെ നേതൃത്വം നൽകിയ ഒരാളാണ് കോവൂരച്ഛൻ. ഞാനിപ്പോൾ പറഞ്ഞാലും മുഖ്യ പ്രാസംഗികനല്ല, എന്നാൽ കോവൂരച്ഛനെ പറ്റിയുള്ള പുസ്തകം അധികം താമസിയാതെ ഉണ്ടാകും. ഇതിനെ സഭാ കൗൺസിൽ അത് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാലൊരു അബദ്ധം പറ്റിപ്പോയി. ഇതിന് മുമ്പ് കോവൂർ കുടുംബക്കാരാണ് അത് പബ്ലിഷ് ചെയ്തത്. കോവൂക്കാർ ബുദ്ധിമാന്മാരാണ്, നമ്മൾ സാധാരണക്കാർ. അപ്പോൾ അവർ നമ്മളേക്കാൾ മുമ്പേ കയറി അതങ്ങ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ സഭാ കൗൺസിൽ തീരുമാനം വന്നപ്പോൾ ഒരു പ്രശ്നം, ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത ആളുകളുടെ അനുവാദമല്ലാതെ പബ്ലിഷ് ചെയ്താൽ എനിക്കും മറ്റും ഒരു സ്ഥലം മാറ്റം ഈ അരമനയിൽ നിന്ന് കിട്ടും അല്ലേ. തിരുവനന്തപുരത്തേക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടും. അതുകൊണ്ട് അവർ പറഞ്ഞു, തിരുമേനിയെ ഇവിടെ തന്നെ പ്രയാസമായിരിക്കുന്ന തിരുമേനിയും തിരുവനന്തപുരത്ത് പോയി അവിടെ താമസിക്കാൻ തുടങ്ങിയ കാര്യം എങ്ങനെയാണ്. അതുകൊണ്ട് കുടുംബയോഗത്തിൻ്റെ അനുവാദത്തോടുകൂടെ മാത്രം പബ്ലിഷ് ചെയ്താൽ മതി. അതവരറിയാം, അവർ പൂർണ്ണ സമ്മതത്തോട് ഇരിക്കുക. അവരുടെ ഒരു യോഗം കൂടി വരണമെങ്കിൽ സമയമെടുക്കും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പുസ്തകം പബ്ലിഷ് ചെയ്യും. ഞാൻ പറയാൻ പോകുന്ന സംഗതി, നമ്മുടെ സി കുര്യൻ സാർ വളരെയധികം പുസ്തകങ്ങൾ വായിക്കുകയും അന്നുള്ള അന്ന് അച്ഛനെ അറിയാവുന്ന അന്നൊരു ജീവ അവരുമായിട്ടൊക്കെ സംസാരിച്ചു ഒക്കെ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. വളരെ നല്ല കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറയാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, ഇത് ഡിസംബർ അവസാനം അല്ലെ ജാനുവരി ആദ്യം ഈ പുസ്തകം പുറത്തു വരുമെന്ന്. അത് പുറത്ത് വരുമെന്നാണ് എൻ്റെ വിചാരം. നിങ്ങളത് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കണം. നിങ്ങളുടെ മക്കൾ ഇതുമായി, അതായത് നിങ്ങളിന്ന് നന്നാകാൻ പോകുന്നില്ല, നിങ്ങളുടെ മക്കളുമായി.
ഇത് സഭയോടും നിങ്ങളുടെ മക്കളോടും ചെയ്യാവുന്ന വലിയൊരു കടപ്പാട്. ഇങ്ങനെ ഈ അച്ഛൻ്റെ ഓർമ്മ സഭ സഭയ്ക്ക് വേണ്ടി തൻ്റെ കഴിവുകൾ ശക്തികൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നതയ്ക്ക് ഉന്നമനത്തിനായിട്ട് സഭയെ സജ്ജീകരിച്ചുകൊണ്ട് എല്ലാറ്റിലും അധികമായി ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ചെയ്ത ഈ വീരപുരുഷൻ്റെ, ഈ വന്യനായ പട്ടക്കാരൻ്റെ, ഈ ദേശത്തിൻ്റെ അരുമ സന്താനം ആ ജീവനെ ആ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മാർത്തോമ സഭയ്ക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുകയും തുടർന്നും അദ്ദേഹത്തിൻ്റെ ജീവിതവും ശുശ്രൂഷകളും ഈ സഭയെയും ഈ ദേശത്തെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളുന്നു.